എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വൻ സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കും കുറച്ച് നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതം കരകയറാൻ പോവുകയാണ്. ഇവർ നല്ല രീതിയിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാർക്ക് പരിപൂർണമായ അർത്ഥത്തിൽ ആനുകൂലമായ ഭാവങ്ങൾ ലഭിക്കുന്നതിന് അവരുടെ സമയം കൂടി ഒന്ന് പരിശോധിക്കുക. അവരുടെ ദശാകാലവും അപഹാരവും കൂടി പരിശോധിച്ച് അത് എന്തെങ്കിലും പ്രതികൂലമായ അവസ്ഥകൾ തരണം ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. മോശമായ അവസ്ഥയാണെങ്കിൽ അതിനുള്ള വഴിപാടുകൾ, ക്ഷേത്ര വഴിപാടുകൾ ചെയ്ത് അനുകൂലമാക്കുക. അങ്ങനെയുള്ള സമയത്ത് വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നത്. വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അത്തരത്തിലുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഏറ്റവും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ദിവസവുമുള്ള ഉപാസന ശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയുടെ പൂജയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ കുടുംബൈശ്വര്യ തൃപ്തിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പ പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടും. നല്ല രീതിയിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന ഗുണം ഏറെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. ഏറെ കാലമായി മനസ്സിൽ ആഗ്രഹം വെച്ചു നടന്ന ആളുകളായിരുന്നു. ഇത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ നടന്ന സമയമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സമയം അനുകൂലമായി നിൽക്കുന്ന സമയമാണ്, സാഹചര്യങ്ങളാണ്. വളരെ കാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യം വളരെ എളുപ്പത്തിൽ നിറവേറുന്ന സമയം കൂടി. ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന ആളുകളായിരിക്കും. നല്ലൊരു ബന്ധം ലഭിക്കുക വഴി ഇവർക്ക് നേട്ടമാണ്, ഉയർച്ചയാണ്. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്നു. വരുമാനം വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ലഭിച്ചു തുടങ്ങുക. സർക്കാർ തലത്തിൽ നിന്ന് പോലും അനുകൂലമായ സ്ഥിതിവിശേഷം ഉണ്ടാകും. വിദ്യാലാഭം, വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന സാഹചര്യങ്ങൾ, വിജയം ഇവർക്ക് അരികിലാണ്. സ്വന്തമായ ഒരു ഭവനം വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും ഉള്ള സാഹചര്യങ്ങൾ, ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ, അതായത് അവരുടെ സ്നേഹവായ്പ സഹായം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ആത്മീയമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന സമയം അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിന് അനുകൂലമായ സമയം, വിദേശത്തേക്ക് ഒരു ജോലി, തൊഴിൽപരമായി അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിനൊക്കെ പോകുന്നവർക്ക് വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന അനുകൂലമായ സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായ ധനഭാഗ്യം, ലോട്ടറി ഭാഗ്യം ഇവയ്ക്ക് ലഭിക്കാവുന്ന സാഹചര്യം. കലാപ്രവർത്തനത്തിൽ വലിയ മാറ്റങ്ങൾ, അതായത് ഉയർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യം. പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യം. എന്നിരുന്നാലും അമിതമായി ദുർച്ചെലവ് വരാതെ സൂക്ഷിക്കുക. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. അടുത്ത നക്ഷത്രം മകേരമാണ്. മകേരം നക്ഷത്രക്കാർക്ക് വിദേശ വാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു. സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പ്രവർത്തന മികവ്, ഉയർന്ന വരുമാനം ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ. എന്നിരുന്നാലും വിമർശനങ്ങളെ സമചിത്തതയോടുകൂടി പെരുമാറുക. സംരംഭങ്ങൾ ഉയർന്ന രീതിയിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുടെ അഭിവൃദ്ധി, സന്താന ഭാഗ്യം തന്നെ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നു. ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റാനും ശത്രുവിന്റെ വിജയം വന്നു ചേരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങൾ ലഭിക്കും. പ്രശ്നങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനുള്ള പരിഹാരം നേടാൻ സാധിക്കുന്ന സാഹചര്യമാണ്. അടുത്ത നക്ഷത്രം പുനർണമാണ്. പുനർണം നക്ഷത്രക്കാർക്ക് മികച്ച വിജയം നേടുന്ന സാഹചര്യങ്ങൾ. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയമാണ് ഇവരെ തേടി. സർക്കാർ തലത്തിൽ പോലും നല്ല ഒരു തീരുമാനം, നടപടിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സ്വന്തമായി ഒരു ഭവനം നിർമ്മിച്ച് അതിൽ താമസിക്കാനുള്ള സാഹചര്യം, അതിന് ലഭിക്കേണ്ട തുക ഇവയൊക്കെ കരുതലാക്കി വെക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പേര് പ്രശസ്തി അംഗീകാരം ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ, വിദേശവാസത്തിനും അതിനുടെ സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യമാകുന്നു. ദൈവികമായ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഗുണങ്ങൾ ഏറെ വന്നു ചേരുന്ന സാഹചര്യമാണ്. ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ
നിറവേറാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്തും ഒരേ പുരോഗതിയാണ് ഇവരെ എത്തുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം, തൊഴിൽ നിയമനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാകുന്നു. സമ്മാനം, ലോട്ടറി ഭാഗ്യം ഒക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ. ഈശ്വരപ്രീതി വളരെയധികം നിലനിൽക്കുന്ന സമയമാണ്. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നു, ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ബിസിനസ് സംരംഭങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അടുത്ത നക്ഷത്രം ആൽഗ്യമാണ്. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു, കുടുംബത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ കാലഘട്ടം ഉണ്ടാകുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വ്യക്തിബന്ധങ്ങൾ സഹായാസ്തവുമായി വന്നു ചേരുന്ന സമയം. കർമ്മരംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു. പുതിയ വാഹനം വാങ്ങുന്നതിനും സ്വന്തമായി ഒരുങ്ങുന്ന അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർ നേരിടുന്ന സമയമാണ്. സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ബന്ധം ഉണ്ടാകുന്നു. കുടുംബാംഗങ്ങൾ സ്നേഹ വായ്പോടുകൂടി സ്നേഹബന്ധത്തോടുകൂടി കഴിയുന്ന ഒരു സാഹചര്യം. സഹപ്രവർത്തകരുടെ സഹായ സാധനങ്ങളൊക്കെ വിളിച്ചു തുടങ്ങുന്ന സമയം. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രങ്ങൾക്ക് വിദേശവാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ, സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാകുന്നു. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഈ കാര്യത്തിൽ താല്പര്യമുണ്ടാകും, സാമ്പത്തികം സാധിക്കും. വിചാരിച്ച കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും നടപ്പിലാകുന്ന സമയമുണ്ട്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ധനഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടി. പ്രവർത്തന മികവ് ഉണ്ടാകുന്നു. വീട് നിർമ്മാണം, പ്രവർത്തന മികവ് ഒക്കെ ഇവർക്ക് വന്നു ചേരും. ആത്മീയ കാര്യത്തിൽ വളരെ താല്പര്യം ചെയ്യുന്ന സാഹചര്യമാണ് വന്നു ചേർന്നത്. അടുത്ത നക്ഷത്രം അനിയമാണ്. അനിയം നക്ഷത്രക്കാർക്ക് വീട് വാങ്ങുന്നതിനും വാഹനം മേടിക്കുന്നതിനും സ്ഥലം കരസ്ഥമാക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതിനും പ്രശസ്തി അംഗീകാരവും ഒക്കെ വന്നു ചേരും. വിദ്യാഭ്യാസകാര്യത്തിൽ വളരെ അനുകൂലമായ നിലപാടുകൾ വന്നു ചേരുന്നു. വിജയം സുനിശ്ചിതമാണ്. ദാമ്പത്യ ബന്ധം അനുകൂലമായി കൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടി സാധിക്കുന്ന സമയമാണ്. ലാഭവിഹിതം വർദ്ധിക്കുന്നു. ബിസിനസ് സംബന്ധമായും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ വൻപിച്ച ലാഭം വരുന്നു. വിദേശ വാസത്തിന് അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നു. ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അതിജീവനം, ദേവാനുഗ്രഹം ഇതൊക്കെ വന്നു ചേരും. സന്താനങ്ങളുടെ ഉയർച്ച കാണാൻ സാധിക്കുന്നു. വിവാഹ ബന്ധം അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാണമാണ്. പൂരാണ നക്ഷത്രക്കാർക്ക് സ്ഥാനമാനം ലഭിക്കുന്നു. ആഗ്രഹങ്ങൾ പരിധിവരെ ലഭിച്ചു തുടങ്ങുന്നു. പുതിയ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വലിയ മാറ്റങ്ങളാണ്, ഉയർച്ചകളാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സമ്മാന പദ്ധതികൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരും. ഇതിൽ വിജയം കൊയ്യും. തൊഴിൽ രംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ധനപരമായ ഒട്ടനവധി നേട്ടമാണ്. കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരും. വിദേശ വാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം. ധനം വർദ്ധിച്ചു കിട്ടും സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ ഏറെ വന്നു ചേരുന്ന സമയമാണ്. വിദേശ വാസത്തിനുള്ള സാഹചര്യം. വിദ്യാഭ്യാസ പുരോഗതി വന്നു ചേരുന്നു. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം നീക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ. ആത്മീയകാര്യത്തിൽ വളരെ താല്പര്യം വന്നു സമയം. പ്രതീക്ഷിതമായ അവസരം തന്നെയാണ്. വീട് മോടിപിടിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടമുള്ള സമയമാണ്. ലക്ഷ്യപ്രാപ്തി നേടും ഇവർ. ബിസിനസ് സംബന്ധമായി ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരും. ബുദ്ധിപൂർവമായ ഇടപെടലുകൾ ഉണ്ടാക്കും. മികച്ച വിജയം ഉണ്ടാക്കും. പ്രതീക്ഷിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കും. ജോലി മാറ്റം ഉണ്ടാകും. ആത്മീയ കാര്യത്തിൽ വളരെ താല്പര്യം ഉണ്ടാകുന്നതുമാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. വീട് പണിതിരിക്കും. വാഹന ലാഭമുണ്ടാകും. പ്രവർത്തനങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക മാറ്റം ഉണ്ടാകും. ആരോഗ്യരംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഇതിനും പരിഹാരം നൽകിയ ഫലം കാണുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യം പ്രയോജനപ്രദം ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടവും ഉയർച്ചയും ഉള്ളതും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ സബ്മിറ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നമസ്കാരം.